ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ദുപ്പട്ടയെ ഞാൻ ഒന്ന് രൂപം മാറ്റിയെടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ സെറ്റിൻ്റെ സാരിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതുപോലെ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലത്തെ ഒരു ദുപ്പട്ട, പഴയ ദുപ്പട്ടയാണ്. ഏകദേശം ഒരു 2.5 മീറ്ററോളം ഉണ്ടത്. അപ്പം ഞാൻ ഇത് വച്ചിട്ട് ഒരു കുർത്തിയാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം പുതിയതായിട്ട് ഓണത്തിന് ഡ്രസ്സൊന്നും എടുക്കാത്തവർക്ക് നിങ്ങളുടെ കയ്യിൽ പഴയ സാരിയോ സെറ്റും മുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ രൂപം മാറ്റി ഒന്ന് സ്റ്റൈൽ ചെയ്തെടുക്കാം. ഇവിടെ ഇത് നല്ല കട്ടി കുറഞ്ഞൊരു ദുപ്പട്ടയാണ്. അപ്പോൾ ഇതിന് ഒരു ലൈനിങ്ങിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ പഴയ ഒരു സെറ്റും മുണ്ടുണ്ട്. അതിൻ്റെ നേരിയതാണ് ഞാനിതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് മേടിക്കാൻ പോകാനൊന്നും ഇപ്പോൾ സമയമില്ല. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അടിയിൽ ഇടുകയാണ്. അപ്പോൾ ആദ്യം ഈ ദുപ്പട്ടയും അതുപോലെ തന്നെ ആ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന തുണിയും ആദ്യം വേർട്ടിക്കലായിട്ട് മടക്കുക, അതിനുശേഷം ഹൊറിസോണ്ടലായിട്ട് മടക്കുക. എന്നിട്ട് ഇതേ ഇതുപോലെ മേശയിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ തച്ച, നമ്മുടെ കറക്റ്റ് അളവുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുക. എന്നിട്ട് അതിൽ ഉള്ള അളവുകൾ ഈ തുണിയിലേക്ക് രേഖപ്പെടുത്തുക. നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ചും, അതായത് നമ്മുടെ കഴുത്ത്, ഷോൾഡർ ഇതൊക്കെ ഒരു അര ഇഞ്ച് കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ വണ്ണം ഒരു 1-2 ഇഞ്ച് കൂടെ കൂട്ടി വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അതിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതേ ഞാനിതെല്ലാം അളവുകളെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ തച്ച തുണി വെച്ചിട്ട് അങ്ങ് വെട്ടിയാൽ, അങ്ങ് വരച്ചാൽ മതി. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ? അപ്പം ഞാൻ ആദ്യം വെച്ച ഒരു ചെറിയ ടോപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഷോൾഡറും നെക്കും ഒക്കെ മാത്രമേ അതിൽ നിന്ന് മാർക്ക് ചെയ്തുള്ളൂ. ബാക്കി ഒരു കുർത്തി വെച്ചിട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? അത് ടോപ്പും അതിൻ്റെ ഒരു സ്ലിറ്റ് എവിടെ വരുന്നതെന്നും അതൊക്കെയാണ് ഞാൻ രേഖപ്പെടുത്തിയത്. എന്നിട്ട് ജസ്റ്റ് ഈ തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിടുക. അത് രണ്ടും ചേർന്നിരിക്കുമല്ലേ, അപ്പോൾ അതിനെ കട്ട് ചെയ്ത് വിടുക. ഇനി നെക്ക് വരച്ചെടുക്കുകയാണ്. ദേ ഫ്രണ്ടിലുള്ള നെക്കും ബാക്ക് നെക്കും, ആദ്യം ചെറിയ നെക്ക് ഏതാണോ അത് കട്ട് ചെയ്യുക. അതിനുശേഷം ചെറിയ നെക്ക് ഞാനിപ്പോൾ ഫ്രണ്ടിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ലൈനിങ്ങും നല്ല മേളിൽ വരുന്ന തുണിയും മാറ്റിയിടുക. എന്നിട്ട് ബാക്കി 2 എണ്ണം വെച്ചിട്ട് ഈ ഒരു നെക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? എന്നിട്ട് എഴുതി കൊടുക്കുകയാണ് ഏതാണ് ഫ്രണ്ട് ഏതാണ് ബാക്ക്. അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ടാണ്, ബാക്കാണ്. അപ്പോൾ ലൈനിങ് തുണിയിലും നല്ല തുണിയിലും ബാക്ക് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണേ. ഇതുപോലെ തന്നെ ഫ്രണ്ട് ലൈനിങ്ങിൻ്റെ തുണിയും അതുപോലെ തന്നെ നല്ല വശത്തിലുള്ള തുണിയും ഫ്രണ്ടെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ, പനി ആയതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക, സംസാരിക്കുന്നതിൽ കുറച്ചൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ അതെ ഇത് രണ്ട് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് എടുക്കുന്ന ഒരു കൈക്കുഴി മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പം ഞാൻ ഇത്രയും ഇറക്കമുള്ള കൈയല്ല, കുറച്ചുകൂടെ നീളത്തിലുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ആ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? ഉണ്ടാവും ഈ ഒരു പോർഷൻ. അപ്പോൾ ഇത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ബാക്കി ഞാൻ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് കട്ട് ചെയ്യാണ്. അപ്പം ഞാൻ പഫ് സ്ലീവ്സ് ആണ് അതിനകത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് അതനുസരിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇവിടെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കണം. അതാണ് കുറച്ചുകൂടെ ഞാൻ ഡിസ്റ്റൻസ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ അതേ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്ലീവ്സിലും ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതും കൂടെ ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ ഒരു വട്ടം കട്ട് ചെയ്താൽ മതി. അപ്പോൾ ലൈനിങ്ങിന് വേണ്ടി പ്രത്യേകം എടുത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതേ സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ നീളത്തിലുള്ള സ്ലീവ്സ് എടുത്ത്, കാരണം പഫ് ഇടുന്നുണ്ട്. അപ്പോൾ അതേ സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മുടെ ബോഡി പാർട്സിൻ്റെ ഉള്ള തുണിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ബോഡി പാർട്സ് എന്ന് ബാക്കിയുള്ള പോർഷനുള്ള ഫ്രണ്ടും ബാക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് അടിക്കാം. അപ്പം നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ് തുണിയുടെ നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഓൺലൈനൊക്കെ മേടിക്കാൻ പറ്റും. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് മെഷീൻ്റെ റിവ്യൂ ഞാൻ പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മെഷീനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കും, കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കും. ഇപ്പോൾ ഈ മോഡൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം കുറേ കാലമായി. അപ്പോൾ ഇപ്പം ഇതിൻ്റെ അടുത്ത മോഡലൊക്കെ ഇറങ്ങിക്കാണും. ഇനി ഇതിനെ ഒന്ന് മറിച്ചടിക്കുകയാണ്. ഈ കണ്ടില്ലേ? ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് അത് ജസ്റ്റ് ഇങ്ങനെ മടക്കി നല്ല ലെവൽ ചെയ്ത് കൊടുക്കാം.
ഒന്ന് തേച്ച് അതായത് അയൺ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മാറിപ്പോവാതെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്ന് തേച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഓക്കെ ആയി. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലുള്ള നെക്കും ഇതുപോലെ തന്നെ അടിച്ചെടുക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്രണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി ഷോൾഡർ അടിച്ചു കൊടുക്കണം. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് സ്ലീവ്സ് ആണ്. അപ്പോൾ സ്ലീവ്സിൻ്റെ നമ്മൾ രണ്ട് തുണിയുണ്ടല്ലോ, ലൈനിങ് തുണിയും നല്ല തുണിയും, അതിൻ്റെ നല്ല വശം ചേർത്തിട്ട് ആദ്യം ഫുൾ ഒന്ന് അടിച്ചെടുക്കുക. കണ്ടോ, രണ്ടും കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുള്ളിലേക്ക് മടക്കി എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ അടിച്ചു കൊടുക്കുന്നതൊന്നും അത്ര നീറ്റാണോന്നില്ല, കാരണം ഇതൊക്കെ ഉള്ളിൽ പോകേണ്ട സാധനങ്ങളാണ്. അപ്പോഴത്തേക്ക് കണ്ടോ, ഞാനത് മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി വേണ്ടത് സ്ലീവ്സിൻ്റെ അറ്റം ഉണ്ടല്ലോ, അത് മടക്കി അടിക്കണം. അപ്പോൾ അതുകൂടെ ഒന്ന് മടക്കി അടിക്കുക. അപ്പോഴത്തേ കണ്ടില്ലേ മടക്കി അടിച്ചത്. ഇനി നമുക്ക് ഈ സ്ലീവ്സിൻ്റെ കറക്റ്റ് നടുക്ക് പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഞാൻ ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കറക്റ്റ് നമ്മുടെ ആ ഷോൾഡറിൻ്റെ മിഡിൽ ആ ഒരു സ്ലീവ്സിൻ്റെ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ കുറച്ച് പ്ലീറ്റ്സ്, കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല പഫ് കിട്ടും. അപ്പോൾ എത്ര പ്ലീറ്റ്സ് വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് നമ്മുടെ ഷോൾഡർ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചില്ലേ, അവിടേക്ക് ഈ ഒരു സ്ലീവിൻ്റെ കറക്റ്റ് നടുക്ക് പോർഷൻ വെച്ചിട്ട് ഇതുപോലെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ ലെവൽ ചെയ്ത് പിടിച്ച് അടിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ ഞാൻ പണ്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കി. ഇത് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം സ്റ്റിച്ചിങ്ങിനെ കുറിച്ചൊരു ഐഡിയ ഉള്ളവർക്ക് ഇതെന്തായാലും മനസ്സിലാവുമായിരിക്കും. അല്ലാത്തവർക്ക് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇത് ക്ലിയർ ആവുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയുക കേട്ടോ. അപ്പോൾ സ്ലീവ്സും എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യണം, അതുപോലെ തന്നെ സ്ലിറ്റ് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പഴയ കുത്തി വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് അളവെടുക്കുകയാണ്. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് അടിച്ചു. ഇനി താഴേക്കുള്ള സ്ലിറ്റ് അടിക്കുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് നമുക്ക് ആ ഒരു എത്ര വിട്ട് വേണോ അതനുസരിച്ച് മടക്കിയിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. കണ്ടില്ലേ, അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു, ഷേപ്പ് ചെയ്തു, സ്ലിറ്റ് അടിച്ചു, ഏറ്റവും അടിയിലൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഭയങ്കര ഈസിയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരളവ് ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് വരച്ചെടുത്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഏത് രീതിയിലുള്ള ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അതേ അടിയിൽ അടിച്ചപ്പോൾ കണ്ടോ ആ ഒരു എൻ്റെ പഴയ നമ്മുടെ സെറ്റ് നേരിയതിൻ്റെ ആ ഒരു ഡിസൈൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ബാക്കിൽ ഞാൻ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നുകൂടെ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ദേ ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടണം. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സാരി വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണമെങ്കിൽ, സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ പഴയ ഇതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് രൂപമാറ്റം വരുത്തിയിട്ട് ഇതുപോലെ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.